ഹായ് ഫോക്സ്, ഗുഡ് ഈവനിങ്. അപ്പോൾ കമ്മ്യൂണിറ്റി ടാബിൽ പറഞ്ഞ പോലെ വീഡിയോ എത്തിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് എന്താ സംഭവിച്ചത് നോക്കാം. അതിന് മുന്നേ ആളെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മുടെ ജൂലി, ഒരു ഫീമെയിൽ കോക്കറ്റീലാണ്. ടേംഡ് അല്ല, വൈൽഡാണ്. എന്നാൽ പക്ക വൈൽഡും അല്ല, അത്യാവശ്യം ചെറിയൊരു രീതിയിൽ നമ്മുടെ അടുത്തൊക്കെ വരും. അങ്ങനെ അത്രയ്ക്ക് പേടിയുള്ള ആളൊന്നുമല്ല. അപ്പോൾ കൂടെ ഒരു മെയിലും ഉണ്ട്. അവൻ നല്ല ടേംഡാണ്. അവനെ പുറത്തിറക്കുന്ന ടൈമിൽ ആള് കിടന്ന് ബഹളം വെക്കും കൂട്ടിൽ. അപ്പോൾ ഇവിടെ നമ്മൾ പുറത്തിറക്കാറുണ്ട്. അങ്ങനെ കൂട്ടിൽ തന്നെ ഇട്ടല്ല വളർത്തുന്നത്. അങ്ങനെ പുറത്തിറക്കുന്ന ടൈമിലൊക്കെ രണ്ടാൾ റൂമിൻ്റെ അകത്തും വീടിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ പറന്ന് നടക്കും. എന്നാൽ ഭയങ്കര ഓവറായിട്ട് പറന്ന് നടക്കലും പറന്ന് എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് ആൾക്കാർ സെറ്റാകും. കൂടുതലും കർട്ടൈൻസിൻ്റെ മേലെ ഇരിക്കാറ്, അത് കംഫർട്ടബിളാണ്. പിന്നെ ഫാനിൻ്റെ മേലെ പോയി ഇരിക്കാറുണ്ട്. റീസെൻ്റായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫാൻ്റെ ലീവ്സ് ഉണ്ടല്ലോ, അതിൽ പോയി ഇരുന്നിട്ട് ഇങ്ങനെ നടക്കും. പിന്നെ അതിൽ കരടൊക്കെ ഒരുപാടുണ്ട്, അതൊക്കെ കുത്തി ഇങ്ങനെ നടക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആളുടെ കലപരിപാടികൾ. അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ട് ദിവസം മുന്നേ ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആള് പറന്നു പറന്ന് നേരെ ഫാനിൽ പോയി ഇടിച്ച് തലയിടിച്ച്, പക്ഷെ തലയിടിച്ച് തെറിച്ചല്ല വീണത്, ഫാനിൽ കൊണ്ടിട്ട് ആള് പേടിച്ചു. പേടിച്ചിട്ട് പറന്ന് വന്നിട്ട് താഴെ വീണു. താഴെ വീണ് പിന്നെ കുറച്ച് നേരത്തേക്ക്, ആദ്യമൊന്നും പ്രശ്നം ഉണ്ടായില്ല, പിന്നെ കുറച്ച് കഴിയപ്പോഴേക്ക് ആള് വീട്ടുകളിൽ കാണണ പോലെ ഇങ്ങനെ നിന്ന് ഇങ്ങനെ തൂങ്ങി കണ്ണൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ട്. അപ്പോൾ കുറച്ച് പേടിയായി. എന്നാലും ബാക്കി ആക്ടിവിറ്റീസിനൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇതാണ് ഗൈസ് എൻ്റെ ഉറക്കം കളഞ്ഞ ആ സംഭവം. എല്ലാ ദിവസവും രാത്രിയാണ് പുറത്തിറക്കാറ് ഉറങ്ങാൻ ടൈമിൽ, അപ്പോഴാണ് ആൾ പണി പറ്റിച്ചത്. കണ്ട, അതാണ് മുറിവ്. ആകെ സംഭവിച്ചത് ദൈവത്തിന് നന്ദി, ആകെ സംഭവിച്ചത് ആ ഒരു ചെറിയൊരു മുറിവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത്, തൂങ്ങിയുള്ള നിപ്പ്. ഇങ്ങനെ കുറച്ച് നേരം നിന്നപ്പോൾ ഞാനൊന്ന് ഒന്നാടി എൻ്റെ മനസ്സ്. മുറിവ് കണ്ടോ, ചെറിയ മുറിവാണ്, ദൈവത്തിന് പിന്നെയും നന്ദി. ചെറിയൊരു മുറിവ് വന്നിട്ടുള്ളൂ. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെയും മൂക്കിൻ്റെയും ഇടയിലായിട്ടാണ്. കണ്ണിനൊന്നും പറ്റിയിട്ടില്ല, മൂക്കിനൊന്നും പറ്റിയിട്ടില്ല. ചെറിയൊരു മുറിവാണ്. നാളെ പക്ഷേ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. അതിൻ്റെയാണ് കുറച്ച് നേരം ഇങ്ങനെ ആടി ആടി നിന്നിരുന്നത്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, വായ്ഭാഗം ശ്രദ്ധിച്ചിരുന്നോ? നല്ല റെഡിഷ് ആയിട്ടുള്ളത്, അത് ബീറ്റ്റൂട്ടാണ് ഗൈസ്. എല്ലാവരും കൊല്ലരുത്. അപ്പം നമുക്ക് മുറിവ് എങ്ങനെ ട്രീറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ മഞ്ഞപ്പൊടിയില്ലേ, കിച്ചണിലൊക്കെ ഉള്ള നോർമൽ മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി കുറച്ചിട്ട് കൊടുക്കുക ചെയ്ത്. വേറൊന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല. മഞ്ഞപ്പൊടി കൊടുത്തു, പിന്നെ കുറച്ച് നേരം കൂടെ സ്ക്രിച്ചസ് കൊടുത്തു. ആൾക്കങ്ങനെ സ്ക്രിച്ചസ് കിട്ടാറില്ല, പറഞ്ഞ പോലെ വൈൽഡായതുകൊണ്ടും. പിന്നെ കൂടെ ഉള്ള മെയിലാണെങ്കിൽ അങ്ങനെ സ്ക്രിച്ചസ് കൊടുക്കാനും അറിയില്ല, അങ്ങനെ കൊത്ത ഉണ്ടാവും. കുറച്ച് നേരം ഞാനിങ്ങനെ തലയൊക്കെ നല്ല രീതിയിൽ തടവി കൊടുത്തു, പിന്നെ മഞ്ഞപ്പൊടി ഇട്ടു. ആദ്യം ഇട്ടപ്പോൾ ശരിയായില്ല, അപ്പോൾ രണ്ടാമത് കുറച്ചും കൂടെ എടുത്ത്. അപ്പോൾ ആള് കുതിറി മാറാൻ ശ്രമിച്ചു, ഇങ്ങനെ ചാടിപ്പോവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നുകൂടെ ശരിക്ക് പിടിച്ചു വെച്ചിട്ട് ആ മുറിവിലേക്ക് മാത്രം മഞ്ഞപ്പൊടി കുറച്ചിട്ട് കൊടുത്തു. ഞാൻ പിന്നെ നല്ലോണം ശ്രദ്ധിച്ചിട്ടാണ് മഞ്ഞപ്പൊടി ഇട്ടത്, കണ്ണിലൊന്നും വീഴാതെ. മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം ചെറിയൊരു നീറ്റലുണ്ടാവുമല്ലോ, സോ വീണ്ടും സ്ക്രിച്ചസ് കൊടുത്തു. പിന്നെ നല്ലോണം ഊതിക്കളഞ്ഞു, എക്സ്ട്രാസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് കണ്ണിലേക്കൊക്കെ പോയി. പിന്നെയും വീണ്ടും ബുദ്ധിമുട്ടാവണ്ട വെച്ചിട്ട് നല്ല രീതിയിൽ ഊതിക്കളഞ്ഞു. കളഞ്ഞിട്ട് കുറച്ച് നേരം കൂടെ കയ്യിൽ വെച്ച്, ഇങ്ങനെ ഇയാളെ കയ്യിൽ കിട്ടാറില്ലല്ലോ. പിന്നെ ആ ഒരു പേടിയും കൂടെ മാറിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഒരു ടൈമിൽ അങ്ങനെ മാറില്ല, വേഗം തന്നെ കൂട്ടിലേക്ക് മാറ്റുക ചെയ്തത്. ഓൾറെഡി ആൾ നല്ല സ്ട്രെസ്ഡ് ആയതുകൊണ്ട് പിന്നെ അധിക നേരം വെച്ചില്ല, നേരെ കൂട്ടിലേക്കാക്കി. ഇട്ടപ്പത്തിന് ഓടിയുണ്ടോ? കാണുമ്പോൾ ഭയങ്കരമായിട്ട് പേടിക്കും, പക്ഷേ അത് ബീറ്റ്റൂട്ടാണ്, അത് ബീറ്റ്റൂട്ട് മാത്രമാണ് ഗൈസ്. തൂവലൊക്കെ കുറച്ച് പറന്നിട്ടുണ്ടായിരുന്നു ആ ഇടിച്ച ടൈമിൽ, നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പറന്ന് നല്ലതായിരുന്നു. ചുമ്മെടുത്ത് വെച്ചതാണ്. വീണ ഉടനെ തന്നെ ഞാൻ നല്ല രീതിയിൽ എക്സാമിൻ ചെയ്തു. വീഴാൻ മീൻസ് ഫാൻ കൊണ്ടിട്ട് പറന്നു പോയിട്ട് മതിലിടിച്ച് വീണു. അപ്പോൾ ഒരു പേച്ച് ഉണ്ടായിരുന്നു, അതിലെടുത്തിട്ട് നേരെ കൂട്ടിൽ കൊണ്ടുപോയി വെച്ചു. കൂടിൻ്റെ മേലെ വെച്ച് നോക്കുമ്പോഴേക്കും പ്രശ്നമൊന്നുമില്ല. പിന്നെ എനിക്ക് പേടിയായത് ഇൻറ്റേണലിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു, പുറമേ കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചു, അവർക്കെടുത്ത വീഡിയോസാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവർ കുറച്ച് സിംറ്റംസൊക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ടോയെന്നൊക്കെ നോക്കാൻ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. പിന്നെ എനിക്ക് കാണുമ്പോഴും വലിയ ബുദ്ധിമുട്ട് കുഴപ്പമുണ്ടായിട്ട് തോന്നിയില്ല, ബിക്കോസ് ആളെ ആക്റ്റീവായിരുന്നു. തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ കൊത്താനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ ഇതിലിരിക്കും ഞാനിരിക്കണമുണ്ടോ, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ രീതിയിൽ ഹോൾഡ് ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ, സപ്പോർട്ടൊന്നും ഇല്ലാത്ത തോന്നിയാലല്ലേ. ഇതുകൂടെ കണ്ടപ്പോൾ സമാധാനമായി, ആള് നോർമലാണ് മനസ്സിലായി. പിന്നെ രാവിലെ എണീപ്പിച്ചതൊക്കെ ആളാണ് പാട്ടും പാടി ബഹളം ഉണ്ടാക്കിയിട്ട്. ഇതാ രാവിലത്തെ വീഡിയോ ആണിത്. സോ എല്ലാവരും ഇനി ഫാൻ ഇടുമ്പോഴും ഇങ്ങനെ ബേർഡ്സിനൊക്കെ വീട്ടിൽ അഴിച്ചു വിടുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കാം.
ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.